നമസ്കാരം ലബനനിലെ ബെയ്റൂട്ടിലെ ദുരന്തം കേരളത്തിലും സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ് ലബനനിൽ വമ്പൻ സ്ഫോടനത്തിന് കാരണമായ അമോണിയം നൈട്രേറ്റിന്റെ ശേഖരം കേരളത്തിലും ഉണ്ട് അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ കിലോഗ്രാം ആണ് വിവിധ ജില്ലകളിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഇവ പൊട്ടിത്തെറിക്കണമെങ്കിൽ ഇന്ധനവുമായി അഥവാ പെട്രോളോ ഡീസലോ ആയി സമ്പർക്കത്തിൽ വരണം അല്ല എങ്കിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രേറ്റിനൊപ്പം ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഉപയോഗിച്ച അപകടം ഒഴിവാക്കാം അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ സംഭരണ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കേണ്ടതുണ്ട് സ്ഫോടനങ്ങൾക്കായി ക്വാറികളിലേക്കും അനസ്തീഷ്യയ്ക്കായുള്ള നൈട്രസ് ഓക്സൈഡ് നിർമ്മിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ പതിനേഴ് ലൈസൻസുകൾ കേന്ദ്ര ഏജൻസിയായ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസിവ് സേഫ്റ്റി ഓർഗനൈസേഷൻ നൽകിയിട്ടുണ്ട് ലബനിലെ തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ടൺ അമോണിയം നൈട്രേറ്റ് ശേഖരമാണ് പൊട്ടിത്തെറിച്ചത് ഈ സാഹചര്യത്തിലാണ് കേരളവും കണക്കെടുപ്പ് നടത്തിയത് വലിയ ഭീതി വേണ്ട എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ തൃശൂരും എറണാകുളത്തുമുള്ള ഓരോ ലൈസൻസുകൾ ഹനസ്ഥേഷിക്കായുള്ള നൈട്രസ് ഓക്സൈഡ് നിർമ്മിക്കാൻ തന്നെയാണ് ബാക്കിയുള്ളവ മുഴുവൻ ക്വാറികളിൽ സ്ഫോടനം നടത്താനുമാണ് ഇന്ത്യയിൽ അമോണിയം നൈട്രേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് പൂനെയിലുള്ള ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസ് കോർപ്പറേഷൻ ആണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതുമുണ്ട് മുംബൈ വിശാഖപട്ടണം തുറമുഖങ്ങളിലൂടെ മാത്രമേ അമോണിയം നൈട്രേറ്റ് ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ളൂ അമോണിയം നൈട്രേറ്റ് മൂലം ഇന്ത്യയിൽ ഇതുവരെ അപകടം ഉണ്ടായിട്ടില്ല എന്നതും ആശ്വാസകരം തന്നെയാണ് ഇവ കോൺക്രീറ്റ് കെട്ടിടത്തിൽ ചാക്കുകളിലാക്കി വേണം സൂക്ഷിക്കാൻ രണ്ടര മീറ്റർ കൂടുതൽ ഉയരത്തിൽ വെക്കരുത് സംഭരണശേഷി അനുസരിച്ച് ഭിത്തിയിലേക്കുള്ള അകലം നാലര മുതൽ ഒൻപത് വരെ മീറ്റർ ആണ് മിന്നൽ രക്ഷാചാലകം വേണം സബ് ഇൻസ്പെക്ടർ റാങ്കിന് മുകളിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആറു മാസം കൂടുമ്പോൾ സംഭരണ കേന്ദ്രത്തിൽ പരിശോധന നടത്തണമെന്നും നിബന്ധനയിലുണ്ട് അമോണിയം നൈട്രേറ്റ് എന്ന സ്ഫോടക വസ്തു പലപ്പോഴും വൻ സ്ഫോടനങ്ങൾക്ക് കാരണമായി തീരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ടെക്സാസിൽ അമോണിയം നൈട്രേറ്റുമായി വന്ന കപ്പലിന് തീപിടിച്ച് സ്ഫോടനമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജർമ്മനിയിലെ ഒപ്പാവിലെ ഒരു ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് ടൺ അമോണിയം നൈട്രേറ്റാണ് പോട്ട് തെറിച്ചത് അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനയിലെ ടിയാജിലുണ്ടായ സ്ഫോടനത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് ലബനിലെ തുറമുഖത്തിന് സമീപത്തുള്ള വേഹൌസിൽ കഴിഞ്ഞ ആറ് വർഷമായി വലിയ അളവിൽ അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചു വച്ചിരുന്നു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വേഹൌസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത് സംഭവത്തിന് തീവ്രവാദ ബന്ധങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള കണ്ടെത്തലെന്ന് ലഫ്റ്റനന്റ് ജനറൽ സെക്യൂരിറ്റി സർവീസ് മേധാവി മേജർ ജനറൽ അബ്ബാസ് ഇബ്രാഹിമും പ്രതികരിച്ചു സത്യാവസ്ഥ അറിയുന്നതിന് മുൻപ് സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അഞ്ച് ബില്യൺ ഡോളറിന്റെ നാശ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ മൂന്ന് ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം നഷ്ടമായിട്ടുണ്ട് എന്നും അവർക്ക് വേണ്ട അടിയന്തര സൗകര്യങ്ങൾ ഒരു കാര്യമുള്ള കഠിന ശ്രമത്തിലാണ് എന്നും ബെയ്റൂട്ട് സിറ്റി ഗവർണർ മവൻ അബൌദും പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് പ്രാദേശിക സമയം ആറു മണിയോടുകൂടിയാണ് ബെയ്റൂട്ടിൽ നിന്നടുക്കിയ സ്ഫോടനം ഉണ്ടായത് ആദ്യം ചെറിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് അന്തരീക്ഷത്തിലാകെ പുക നിറഞ്ഞു പിന്നാലെ ഉഗ്ര കൂടി അതിഭീകരമായ സ്ഫോടനമാണ് ഉണ്ടായത് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ അകലെയുള്ള സൈപ്രസിൽ വരെ സ്ഫോടനത്തിന്റെ പ്രകടനം അനുഭവപ്പെട്ടു എന്നാണ് വിവരം നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് ഇതിനോടൊക്കെ മരിച്ചിരിക്കുന്നത് മരണനിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അയ്യായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്ഫോടനം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിടും നഗരത്തിന്റെ പലയിടത്തും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്